പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഹോളി ഗോസ്റ്റ് ഫൊറോന ചർച്ച് മുട്ടുചിറയുടെ മുൻപിലായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മുട്ടുചിറ ഫൊറോന പള്ളി AD 6 സ്ഥാപിതമായെന്ന് കരുതപ്പെടുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പുതുക്കിപ്പണിത മുട്ടുചിറ ഫൊറോന ചർച്ചിലെ കാഴ്ചകളാണ്. AD 1599 ഗോവ ആർച്ച് ബിഷപ്പ് അലക്സിസ് ഡി മെനിസിസിനൊപ്പം പോയ പോർച്ചുഗീസ് യാത്രക്കാരനായ ആന്റോണിയോ ഗൗവിയ മുട്ടുചിറയുടെ സന്ദർശനം രേഖപ്പെടുത്തി. പള്ളിയെ മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ ലാറ്റിൻ പദമായ സ്പിരിറ്റ് സാന്റോ എന്നാണ് വിളിച്ചിരുന്നത്. AD 1740 ജോഹന്നാസ് ഫാക്കണ്ടസ് റൗലിൻ തൻ്റെ ഹിസ്റ്റോറിയ എക്ലീസിയ മലബാറിക്ക എന്ന പുസ്തകത്തിൽ മുട്ടിയേരി എന്ന പദം ഉപയോഗിക്കുന്നു. 1758 ഫ്രഞ്ച് പണ്ഡിതനും പൗരസ്ത്യവാദിയുമായ അങ്കേട്ടിൽ ഡു പെറോൺ മുട്ടിയറയിലെ കത്തോലിക്ക ദേവാലയത്തെക്കുറിച്ചും വിശുദ്ധ സെബാസ്റ്റ്യനെക്കുറിച്ചും പരാമർശിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ പള്ളികളിലൊന്നാണ് മുട്ടുചിറ പള്ളി. ക്രിസ്ത്യാനികളെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്നത് അന്നത്തെ ഭൂപ്രഭുവായിരുന്ന മ്യാൽപാഴൂർ നമ്പൂതിരിപ്പാടിൻ്റെയും മാമലശ്ശേരി കൈമളിൻ്റെയും ആശ്രിതരാണ്. ആ പ്രദേശത്ത് ഒരു പുതിയ പള്ളി പണിയുവാൻ ഈ പ്രാദേശിക ഭരണാധികാരികൾ ക്രിസ്ത്യൻ സഭയെ സഹായിച്ചു. അതിമനോഹരമായിട്ടുള്ള ഒരു അൾത്താര നമുക്കിവിടെ കാണുവാനായി സാധിക്കും. വിശുദ്ധ അൽഫോൺസാമ ബാല്യപ്രായം മുതൽ മഠത്തിൽ ചേരുന്നതുവരെ ദിവസവും വിശുദ്ധ കുർബാനയ്ക്കായി മുട്ടുകുത്തിയിരുന്ന പള്ളിയുടെ തറയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. AD 9 മുഗളൻ ഭരണാധികാരികളുടെ ആക്രമണത്തിൽ പള്ളിക്ക് കേടുപാടുകൾ സംഭവിച്ചു. പള്ളിമണികൾ അവർ കൊണ്ടുപോയി. ആ പള്ളി പിന്നീട് പുനർനിർമ്മിക്കുകയും 12 വരെ ഉപയോഗിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് ഈ പള്ളി സ്ഥാപിതമായിരിക്കുന്നത്. മുട്ടുചിറയിലെ പഴയ പള്ളി പൊളിച്ചു മാറ്റിയപ്പോൾ മദ്ബഹ മതിലിനുള്ളിൽ ഒരു പുരാതന സെൻറ്റ് തോമസ് കുരിശ് കണ്ടെത്തി. ഈ കുരിശ് 5 വിശ്വസിക്കപ്പെടുന്നു. മൈലപ്പൂർ, കടമറ്റം, അങ്കമാലി, കോട്ടയം, വലിയപള്ളി എന്നിവിടങ്ങളിലെ ആരാധനാലയങ്ങളിലും ഇത്തരം പേർഷ്യൻ കുരിശുകളുണ്ട്. AD 1890 ഈ പള്ളി ഒരു ഫൊറോന പള്ളിയായി ഉയർത്തപ്പെട്ടത്. പള്ളി സെമിത്തേരിയിലേക്കുള്ള വഴിയാണ് മുകളിൽ കാണുന്നത്.